ഹായ്, അപ്പം ഇന്നെന്താണ്? പിസ്ത കേക്ക്. ഇതാണ് നമ്മുടെ കുക്കിംഗ് പോട്ടിൽ. സിമ്പിൾ ആൻഡ് യമ്മിയാണ്. അത് നിങ്ങളാണ് ഉണ്ടാക്കിയിട്ട് പറയേണ്ടത്. വായു, നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പം നമുക്കൊരു മിക്സി ജാർ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, അതുപോലെ 1 കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പും 2 ടേബിൾസ്പൂണ് തിളപ്പിച്ച അറിയ പാല്, 2 ടീസ്പൂൺ വിനീഗർ. ഇത് നമ്മൾ എല്ലാതും മിക്സിയിലിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതായത് നല്ല പേസ്റ്റായിട്ട് എടുക്കണം. ദേ ഇതുപോലെ എടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇത് മാറ്റണം. എന്നിട്ട് നമുക്ക് എല്ലാ പൗഡറുകളും ഒന്ന് അരിച്ചെടുക്കുക. 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ അരിപ്പയിലിട്ടിട്ട് നല്ലോണം അരിച്ച് നമ്മൾ നോർമലി എടുക്കണ പോലെ എടുക്കണം. അപ്പോൾ ഞാൻ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു വിസ്കർ എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 1/2 ബാറ്റർ, അതിൽ 1/2 കൂട്ട് നമ്മൾ വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് 1 ബൗളിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. 2/2 എലാച്ചി പിസ്റ്റ മിൽക്ക് മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഞാൻ 11 ഡ്രോപ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ഗ്രീൻ കളറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഫ്ലേവറിനാണ് ഞാനിത് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ 2 ബാറ്ററും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് മോൾഡിൽ ഓരോ സ്പൂണ് വീതം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ വാനില ഒഴിക്കണമെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പിസ്തയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ബാറ്റർ രണ്ടും ഫിനിഷ് ചെയ്ത് കേക്ക് മോൾഡിൽ ഫില്ലാവണ വരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ കേക്ക് മോൾഡ് ഫില്ലാക്കിയിട്ടുണ്ട്. ഞാൻ 3-4 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഞാനിപ്പോൾ ഇത് പാനിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മൈക്രോവേവിൽ ചെയ്യുന്ന പോലെ തന്നെ സെയിം പ്രോസസ്സ് നമ്മൾ പാനിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാൻ ഞാനൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്ക് മോൾഡ് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പിസ്ത ഞാൻ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വെതറി കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൂടി വയ്ക്കുക. നല്ല ഹോൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചോളൂ. ഫ്ലെയിം ഞാൻ സിമ്മറിലാണ് ഇട്ടിട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ എനിക്കെടുത്ത സമയം 1 മണിക്കൂറും 10 മിനിറ്റാണ്. അപ്പോൾ ഓരോരുത്തരുടെ സ്റ്റൗവും ഫ്ലെയിമും അനുസരിച്ച് അതിനൊരു ഡിഫറൻസ് വരും. അപ്പം നിങ്ങൾ 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ സ്ക്യൂവറാ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ഞാൻ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ക്ലീനാക്കി കിട്ടിയതേ ഞാനിപ്പോൾ മോൾഡിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ആക്ച്വലി ഞാൻ പിസ്ത മോളിൽ വെതർ ചെയ്ത് നല്ല ഗ്രീനിഷ് ഷെയ്ഡായിരുന്നു. പക്ഷേ അത് നമ്മുടെ പാനിലിട്ട് വെന്ത് വന്നപ്പോൾ, മീൻസ് നമ്മുടെ ബേക്ക് ചെയ്ത് വന്നപ്പോൾ അത് കുറച്ച് ഡാർക്ക് ഷെയ്ഡായി പോയി. അതുകൊണ്ട് അതിൻ്റെ ആ ഭംഗിയൊക്കെ കുറച്ച് കുറഞ്ഞു. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് നല്ല മോയിസ്റ്റ് കേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലതാണ്. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. എല്ലാം നന്നായി വന്നിട്ടുണ്ട്. നമ്മുടെ നോർമലി കേക്കിൻ്റെ പോലെ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും കൂടിയാണ്, കാരണം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിസ്ത എലാച്ചി മിൽക്ക് മിക്സാണ് ബേക്കേഴ്സിൻ്റെ. അത് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിൽ ഇതിന് പകരം യൂസ് ചെയ്യാട്ടോ. ഞാൻ എല്ലാ ഡീറ്റെയിലിങ്ങും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ജിംഗിൾ ബെൽസ്, ജിംഗിൾ ബെൽസ്, ജിംഗിൾ ഓൾ ദ വേ, ഓവർ ഫൺ ഈസ് ടു റൈഡ് ഇൻ എ വൺ ഹോർസ് ഓപ്പൺ സ്ലേഹ്. ബൈ.